ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ ഇ ടി ടു സീറോ സിക്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ മൊഡ്യൂൾ ടു ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഓഫ് സം ഫോം അല്ലെങ്കിൽ പി ഒ എസ് ഫോം ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി ഒ എസ് ഫോം പി ഒ എസ് ഫോംന്ന് വെച്ചാൽ എന്താണ് പ്രൊഡക്ട് ഓഫ് സം ഫോം എന്നാണ് അതിന്റെ മീനിങ് ഓക്കെ കൺസിഡർ ദ കേസ് ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക

ഈ ഒരു ടേം അതായത് എ പ്ലസ് ഇവിടെ എത്ര ടേംസ് ഉണ്ട് മൂന്ന് ടേംസ് ഉണ്ട് എ പ്ലസ് ബി എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ബി പ്ലസ് സി കോംപ്ലിമെന്റ് സെക്കൻഡ് ടേം എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്റെ തേർഡ് ടേം ആണ് ഈ മൂന്ന് ടേംസും സം ചെയ്തിട്ട് അത് എന്താ ചെയ്തേക്കുന്നത് ആൻഡ് ചെയ്തേക്കുവാണ് ചെയ്യുന്നത് അല്ലേ ഇവിടെ ഗ്രൂപ്പ് ഓഫ് സംഡ് ടേംസ് ആർ മൾട്ടിപ്ലൈഡ് ടുഗതർ അല്ലെ അങ്ങനെയല്ലേ ചെയ്തേക്കുന്നത് ഇതൊരു ഫസ്റ്റ് ടേം ഇത് സെക്കൻഡ് ടേം ആൻഡ് ദിസ് വൺ തേർഡ് ടേം ഈ ഫസ്റ്റ് ടേം ഓർ ചെയ്തേക്കുവാണ് സെക്കൻഡ് ടേം ഓർ ചെയ്തേക്കുന്നത് അതേമാതിരി തേർഡ് ടേം ഇവിടെ ഓർ ചെയ്തേക്കുവാണ് അതിന് മൊത്തത്തിൽ എന്താ ചെയ്തേക്കുന്നത് ആൻഡ് ഇൻഡിവിജ്വലി ഓരോ ടേമും നമ്മളിവിടെ ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സം ടേംസ് ഓക്കെ ഇനി ഇതെന്ന് പറയുന്നത് ഒരു പി ഒ എസ് ഫോം ആണെന്ന് ഞാൻ പറഞ്ഞു ഇനി അടുത്തത് ഒരു സ്റ്റാൻഡേർഡ് പി ഒ എസ് ഫോം എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ മൂന്ന് വേരിയബിളിലുള്ള എഫ് ഓഫ് എ ബി സി എന്നുള്ളൊരു ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ കോംപ്ലിമെൻ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക ഇവിടെ നോക്കിക്കേ ഇവിടെ ഒരു ഫംഗ്ഷൻ മൂന്ന് വേരിയബിൾ എ ബി സി എന്ന് പറയുന്ന മൂന്ന് വേരിയബിളുള്ള ഒരു ഫംഗ്ഷനാണ് തന്നേക്കുന്നത് ഇവിടെ ഓരോ ടേംസിലും ആ മൂന്ന് വേരിയബിൾസും പ്രെസൻ്റ് ആണ് ഒന്നുകിൽ അത് ഡയറക്റ്റ് ഫോം അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ഫോമിലെങ്കിലും പ്രെസൻ്റ് ആയിട്ടുണ്ട് ഈ മൂന്ന് ടേംസിലും അപ്പോൾ ഓരോ കേസ് അല്ലെങ്കിൽ ഓരോ ടേംസിലും അതിൻ്റെ വേരിയബിൾസ് എയ്തർ ഇൻ ആക്ച്വൽ ഫോം അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഫോം ഏതെങ്കിലും ഒരു ഫോമിൽ ആ വേരിയബിൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് പറയാം സ്റ്റാൻഡേർഡ് പി ഒ എസ് ഫോം എന്ന് പറയാം മേളിലത്തെ കേസ് ഒന്ന് നോക്കിക്കേ മൂന്ന് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരുന്നത് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം നോക്കി എ പ്ലസ് ബി മാത്രമേ ഉള്ളൂ ഇവിടെ ഏത് വേരിയബിൾ മിസ്സിംഗ് ആണ് സി എന്ന് പറയുന്ന വേരിയബിൾ മിസ്സിംഗ് ആണ് സെക്കൻഡ് ടേം എടുത്ത് നോക്കിയേ ഇവിടെ ബിയും സിയും മാത്രമേ ഉള്ളൂ വേരിയബിൾ എ എന്ന് പറയുന്ന വേരിയബിൾ മിസ്സിംഗ് ഇവിടെ സി കോംപ്ലിമെന്റ് ടേം വന്നാലും പ്രശ്നമില്ല അവിടെ ആ വേരിയബിൾ പ്രസന്റ് അല്ലേ അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന വേരിയബിൾ സെക്കൻഡ് ടേമിൽ മിസ്സിംഗ് ആണ് തേർഡ് കേസിൽ എല്ലാ വേരിയബിളും വന്നിട്ടും ഇവിടെ ഫസ്റ്റ് കേസ് ആണെങ്കിൽ സി വേരിയബിൾ മിസ്സിംഗ് സെക്കൻഡ് ടേം ആണെങ്കിൽ എ വേരിയബിൾ മിസ്സിംഗ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് എന്ത് ഫോം എന്നെ നമുക്ക് പറയാൻ പറ്റൂ പി ഒ എസ് ഫോമിന്റെ എക്സാമ്പിൾ ആണ് ഈ കേസിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ സെക്കൻഡ് കേസ് നോക്കിയാൽ സ്റ്റാൻഡേർഡ് ഒരു സ്റ്റാൻഡേർഡ് പി ഒ എസ് ഫോം എന്ന് പറയുമ്പോൾ ഓരോ ടേമിനകത്തും ആ മൂന്ന് വേരിയബിൾസും പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം സ്റ്റാൻഡേർഡ് പി ഒ എസ് പിന്നെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സം ടേംസ് ആണ് അതായത് ഓരോ ടേമിനെയും സം ചെയ്തിട്ട് അതിന്റെ ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ പ്രൊഡക്റ്റ് ഓഫ് സം ടേം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഒരു പി ഒ എസ് ഫോമും സ്റ്റാൻഡേർഡ് പി ഒ എസ് ഫോമും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇൻ സ്റ്റാൻഡേർഡ് പി ഒ എസ് ഫോം ഈച്ച് ഇൻഡിവിജ്വൽ ടേംസ് ആർ കോൾഡ് ദ ഫണ്ടമെന്റൽ ടേംസ് ഓരോ ഇൻഡിവിജ്വൽ ടേംസിനെയും നമ്മൾ എന്തെന്നാ പറയുന്നത് ഫണ്ടമെന്റൽ ടേംസ് അല്ലെങ്കിൽ മാക്സ് ടേം എന്ന് പറയും മാക്സ് ടേം എന്ന് പറയും പി ഒ എസ്സിൽ മാക്സ് ടേം എസ് ഒ പിയിലാണെങ്കിൽ എന്ത് പറയും മിൻ ടേം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഇൻഡിവിജ്വൽ ടേമിനെയും മിൻ ടേം എന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് പി ഒ എസ് ടേം പറയുമ്പോഴത്തേക്കും അവിടെ ഓരോ ഇൻഡിവിജ്വൽ ടേമിനെയും നമ്മൾ എന്തെന്നാ പറയുന്നത് ഫണ്ടമെന്റൽ ടേംസ് അല്ലെങ്കിൽ മാക്സ് ടേം എന്ന് പറയും മാക്സ് ടേം റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് മിൻ ടേം ആണെന്നെങ്കിലോ സ്മോൾ എം വച്ചിട്ടായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാൻഡേർഡ് ഒരു സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോമിൽ മിഡ് ടേം ആണ് വരുന്നത് പി ഒ എസ് മാക്സ് ടേം മാക്സ് ടേം റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ എം ആൻഡ് മിൻ ടേം റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ എം കൺസിഡർ എ ടു വേരിയബിൾ കേസ് മറ്റതുപോലെ തന്നെ വേരിയബിൾ കേസ് നമ്മൾ എസ് ഒ പി ഫോം പറഞ്ഞതുപോലെ തന്നെ രണ്ട് വേരിയബിൾ കേസ് വരും എത്ര കോമ്പിനേഷൻസ് വരും ടു ടു ദ പവർ എൻ വിച്ച് ഇസ് ഇക്കോൾഡ് ഇവിടെ രണ്ട് വേരിയബിൾ ആവുമ്പോൾ ടു ദ പവർ ടു കോമ്പിനേഷൻ ദാറ്റ് മീൻ ഫോർ കേസസ് വരും എക്കും ബിക്കും ഫോർ കേസസ് നമുക്ക് വരും ഏതൊക്കെയാണ് എയും ബിയും ഫസ്റ്റ് സീറോ സെക്കൻഡ് എ സീറോ ബി വൺ തേർഡ് എ വൺ ബി സീറോ ലാസ്റ്റ് കേസ് രണ്ടും വൺ കേസ് അല്ലേ ഇപ്പൊ നോക്കിക്കേ ഇവിടെ ആയപ്പോഴത്തേക്കും അതായത് പി ഒ എസ് ഫോം ആവുമ്പോൾ നമ്മൾ ഏത് ടേം ആണ് വരുന്നതെന്ന് പറഞ്ഞു മാക്സ് ടേം ആണ് വരുന്നതെന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അല്ലേ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർ ആണ് ചെയ്യുന്നത് അല്ലേ ഇവിടെ നോക്കിക്കേ എ പ്ലസ് ബി ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു മാക്സ് ടേം സീറോ എന്താണ് ആ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പി ഒ എസ് ഫോമിൽ എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ സീറോയാണ് അവിടുത്തെ ആക്ച്വൽ ക്ച്വൽ വേരിയബിൾ പി ഒ എസ് ഫോമില് എന്താണ് സീറോയാണ് ആക്ച്വൽ വേരിയബിൾ വൺ എന്ന് പറയുന്നത് അതിന്റെ കോംപ്ലിമെന്റ് ആണ് അതായത് സീറോ വന്നാൽ എയും വൺ വന്നാൽ എ ആയിട്ടാണ് ഏത് കേസിലെടുക്കുന്നത് പി ഒ എസ് ഫോമില് എടുക്കുന്നത് എന്നാൽ എസ് ഒ പി ഫോം ആണെങ്കിലോ വൺ വന്നാൽ ആക്ച്വൽ വേരിയബിളും സീറോ വന്നാൽ അതിന്റെ കോംപ്ലിമെന്റുമാണ് ഏത് കേസിൽ ി ഫോമിൽ എടുക്കുന്നത് ഓക്കെ അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇവിടെ നോക്കിക്ക ഇവിടെ രണ്ട് കേസ് എക്കും ബിക്കും സീറോ വരുമ്പോഴത്തേക്കും ആക്ച്വൽ വേരിയബിൾ ആണ് പി ഒ എസ് ഫോം ആയതുകൊണ്ട് സീറോയ്ക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ആക്ച്വൽ വേരിയബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ സീറോ സീറോ വരപ്പം ആക്ച്വൽ വേരിയബിൾ ആണ് എ പ്ലസ് ബി വിറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ മാക്സ് ടേം സീറോ അടുത്ത് എന്താണ് സെക്കൻഡ് കേസ് എക്ക് സീറോ സീറോ ആണ് ആക്ച്വൽ വേരിയബിൾ എ അതേ കണക്ക് കൊടുത്തു പ്ലസ് ബി എന്ന് പറയുന്ന വൺ വൺ എന്താണ് കോംപ്ലിമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ബി കോംപ്ലിമെന്റ് വിച്ച് ഇസ് റെപ്രസെന്റഡ് ടേം വൺ അടുത്ത കേസ് നോക്കിക്കേ എ ക്യു വൺ എ ക്യു വൺ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കോംപ്ലിമെന്റ് ആണ് അല്ലെ അപ്പോൾ എ കോംപ്ലിമെന്റ് പ്ലസ് ബി ആണ് ബി സീറോ എന്ന് പറയുമ്പോൾ ആക്ച്വൽ വേരിയബിൾ ആണ് പ്ലസ് ബി വിച്ച് മാക്സ് ടേം ടു ഇനി അടുത്ത കേസ് എന്താ രണ്ടും വൺ ആണ് വൺ വരുമ്പോൾ കോംപ്ലിമെന്റ് കേസാണ് പി ഒ എസ് ഫോമില് അപ്പോൾ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ മാക്സ് ടേം ത്രീ ഇങ്ങനെയാണ് ഒരു പി ഒ എസ് ഫോമിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ മാത്സ് ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അടുത്ത് നമുക്ക് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ പി ഒ എസ് ഫോം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ പ്ലസ് ബി കോംപ്ലിമെൻ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷനൊന്നും കൂടെ പറയാം വൈ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ പ്ലസ് ബി കോംപ്ലിമെൻ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി അപ്പോൾ നമുക്കറിയാം ഇത് പി ഒ എസ് ഫോമിലുള്ള ഒരു കേസാണ് എന്നല്ലേ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് പി ഒ എസ് ഫോമിലാണ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത് അപ്പോൾ പി ഒ എസ് ഫോം ആവുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വൽ വേരിയബിൾ ആണെങ്കിൽ ആക്ച്വൽ വേരിയബിൾ ആണെങ്കിൽ എന്തായിട്ട് കൊടുക്കണം സീറോയും കോംപ്ലിമെൻ്റ് ആണെങ്കിൽ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ വണ്ണും വണ്ണുമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതായത് ആക്ച്വൽ വേരിയബിൾ സീറോ കോംപ്ലിമെൻറ്റ് വൺ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് പിഒ എസ് ഫോമിൽ അല്ലേ അപ്പോൾ നോക്കിക്കേ നമ്മുടെ ഫംഗ്ഷൻ ഒന്നും കൂടെ താഴ്പോട്ടെടുത്ത് എഴുതുകയാണ് എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ പ്ലസ് ബി കോംപ്ലിമെന്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ കോംപ്ലിമെന്റ് പ്ലസ് ബി പ്ലസ് സി ഇനി നോക്കിക്കേ ആക്ച്വൽ വേരിയബിൾ എന്താണ് സീറോ അപ്പോൾ ഇവിടെ നോക്കിക്കേ ആക്ച്വൽ വേരിയബിൾ സീറോ അതിന് നമ്മൾ എ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യണേ എന്ന് പറഞ്ഞു ഇവിടെ നോക്കിക്കേ ഇവിടെ എല്ലാം ആക്ച്വൽ വേരിയബിൾ ആണ് ഈ ഫസ്റ്റ് കേസ് എല്ലാം ആക്ച്വൽ വേരിയബിൾ അപ്പം അതിനെന്തായിട്ട് റീപ്ലേസ് ചെയ്യണം സീറോ വെച്ച് സീറോ പ്ലസ് സീറോ പ്ലസ് സീറോ ഡോട്ട് അടുത്ത കേസ് നോക്കിയേ എയും ബിയും ആക്ച്വൽ വേരിയബിൾ ഫോമാണ് അപ്പോൾ സീറോ പ്ലസ് സീറോ പ്ലസ് കോംപ്ലിമെൻറ്റിന് എന്താണ് വൺ കേസാണ് അല്ലേ വൺ ഡോട്ട് അടുത്തത് നോക്കിയ എ എ എന്താണ് ആക്ച്വൽ ഫോം ആണ് അപ്പോൾ സീറോ പ്ലസ് ബിയും സിയും കോംപ്ലിമെൻറ് ഫോമാണ് അപ്പോൾ വൺ പ്ലസ് വൺ ഡോട്ട് അടുത്തത് എ കോംപ്ലിമെൻ്റ് ആണ് അപ്പോൾ വൺ ആണ് പ്ലസ് ബി എന്ന് പറയുന്നത് ആക്ച്വൽ സിയും ആക്ച്വൽ ആണ് സീറോ പ്ലസ് സീറോ ഓക്കെ ഇനി ഇതിൻ്റെ ഡെസിമൽ വാല്യൂ നോക്കിയാൽ സീറോ എന്താണ് ആണ് സീറോ സീറോ വൺ എന്താണ് വൺ അടുത്തേതാണ് സീറോ വൺ വൺ എന്താണ് ത്രീ വൺ സീറോ സീറോ എന്താണ് ആണ് അല്ലേ നമുക്കിതിനെങ്ങനെ എഴുതാം വൈ ഈക്വൽ ടു എങ്ങനെ എഴുതാം ഇത് പിഒസ് ഫോം അപ്പോൾ പൈ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പിന്നെ മാക്സ് ടേം അല്ലേ പൈ എം ഓഫ് അസെൻഡിങ് ഓർഡറിൽ അല്ല സീറോ കോമ വൺ കോമ ത്രീ കോമ ഫോർ എന്ന് നമുക്ക് എഴുതാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എസ് ഒ പി ഫോമും പി ഒ എസ് ഫോമും നല്ല രീതിയിൽ മനസ്സിലാക്കോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എസ് ഒ പി വരുമ്പോൾ ആക്ച്വൽ വേരിയബിളിന് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യണ വണ്ണും കോംപ്ലിമെൻ്റ് ആണെങ്കിൽ സീറോ ആയിട്ടാണ് എസ് ഒപിയുടെ കേസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് പി ഒ എസ് വരുമ്പോഴത്തേക്കും ആക്ച്വൽ വേരിയബിൾ സീറോ ആയിട്ടും കോംപ്ലിമെൻ്റ് ആണെങ്കിൽ വണ്ണായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കേസസും മറക്കരുത് മാറിയും പോകരുത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിലൊരു വേറൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു